ക്രിസ്തുവിൽ പ്രിയരെ, പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ മാതാപിതാക്കന്മാരായ വിശുദ്ധ ജോവാക്കിൻ്റെയും വിശുദ്ധ അന്നയുടെയും ഓർമ്മ തിരുനാളാണ് ആഗോള റോമൻ കത്തോലിക്ക തിരുസഭ ജൂലൈ 26-ാം തീയതി ആഘോഷിക്കുന്നത്. ഈ വേളയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നസ്രത്തിലെ വിശുദ്ധരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ദമ്പതിമാരായിരുന്നു വിശുദ്ധ അന്നയും വിശുദ്ധ ജോവാക്കീമും. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരുന്നത്, പരിശുദ്ധ അമ്മയുടെ ജനനം വളരെ വൈകിയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സഹായത്താൽ, ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹത്താൽ. അതുകൊണ്ട് തന്നെ കുടുംബത്തെ സ്നേഹിച്ചവളായിരുന്നു, കുടുംബത്തെ ധ്യാനിച്ചവളായിരുന്നു, കുടുംബത്തെ മനനം ചെയ്തവളായിരുന്നു വിശുദ്ധ അന്നമാതാവ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ, ക്രമീകരിക്കുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ വിജയം. ഈ ഒരു ശിക്ഷണം തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ആ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ മാതാവാകുവാനുള്ള വിളി വന്നപ്പോൾ അത്രം സന്തോഷത്തോടുകൂടി, അത്രമാത്രം ധൈര്യത്തോടുകൂടി, അത്രമാത്രം എളിമയോടുകൂടി പരിശുദ്ധ കന്യകാമറിയം അത് സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് ജീവിതാന്തസ്സിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും, കുടുംബജീവിതമാകാം, പൗരോഹിത ജീവിതമാകാം, സന്യാസ ജീവിതമാകാം, നമ്മളായിരിക്കുന്ന ജീവിത അവസ്ഥയോട് വിശ്വസ്തരായിരിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് സന്തോഷമുള്ളവരായിരിക്കുക, നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിനോട് ശ്രദ്ധയുള്ളവരായിരിക്കുക. അപ്പോഴാണ് നമ്മൾ ജീവിതം ആസ്വദിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്, അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ വിജയിച്ച് കയറുന്നത്. അങ്ങനെ വിജയിച്ച കുടുംബമാണ്, അങ്ങനെ വിജയിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ വേളയിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ അമ്മമാരെയും, ഒരമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്, അതെന്ത് തന്നെയാണെങ്കിലും, എല്ലാ അമ്മമാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രയാസങ്ങൾ, അമ്മമാരാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്, പക്ഷേ പല തടസ്സങ്ങളുണ്ട്, അവരെല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകം നമുക്ക് വിശുദ്ധ അന്നമാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുവഴിയായിട്ട് ഈ വിശുദ്ധയുടെയും ഈ വിശുദ്ധൻ്റെയും മാധ്യസ്ഥം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും, നമ്മളായിരിക്കുന്ന ഏത് അവസ്ഥയിലാണെങ്കിലും അവിടെയൊക്കെ ഉണ്ടാകുവാനും ലഭിക്കുവാനും പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം വിശുദ്ധ അന്നമാതാവ് വഴിയായിട്ട് നമുക്ക് ധാരാളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.